Hi friends, Dajish. Apo Kannur ilana vandu nikkunnathu nammude station wagon vaanangal Keralathil ippo valare rare aanu. Athrathil oru vaanana nammal innu kaanan povunnathu. Hindustan motorsinte tracker ee oru roopathilekku aakiyathu Bangalore illa oru body works aanu. Annathe kalagattathu main aayittu rendu moonu team undayirunnu ee oru body work ellam cheyyunnathu. Appo athrathil oru vaanam namukku ee oru video il kaanam. This is the Hindustan Motors station wagon. This is the company that we use, Foxy. This is Bangalore, Karnataka government in auction. We rebuild it. Hindustan Motors is a tracker history. Foxy is a thing. Volkswagen 181, Volkswagen tracker. This is the name of the design. It is inspired. Hindustan Motors is a very good Volkswagen is a very good design. In the Second World War, the German military used a very good concept. Volkswagen Type 181 is a very good shape and a very good beauty. Hindustan Motors is a very good shape. The edges are sharp. The build quality is comparatively good. Hindustan Motors ambassador use the same engine aanu ee oru vaanathinu ubayogichirunnathu pakshe yathra sugam ambassador ne pole thane nalladayirunnu ee oru vaanathinu Hindustan Motors inde trucker ennu parayunnathu tubular chassis il varunna oru vaahanamayirunnu annathe kalathu ee oru station wagon roopathilekku maattuna rendu moonu pramukha companygal undayirunnu nammal ee kaanuna vaahanam work cheyathathu Bangalore ile Ananda Coach Works ennu parayunna oru company aanu. We need Hindustan Motors diesel. We need a diesel engine. Hindustan Motors in the engine mighty Matador and engine alam Yurvana till a place a yandering. If we normally can the vanath in Foxy Holders or in the attractive idol, vintage vanangal use in the reedy love you, blue color and use the
ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇതിൻ്റെ കാരിയർ കാണാം. ആ കാരിയർ തന്നെയാണ് സ്പെയർ ടയറും വെച്ചിരിക്കുന്നത്. നേരത്തെ കാണിച്ച പോലെ ആനന്ദ കോച്ച് വർക്ക്സിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ പഞ്ച് ചെയ്ത രീതിയിൽ കാണാൻ കഴിയും. താഴെയായിട്ട് സിൻസ് 1982 വണ്ടിയുടെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ടിലും ഒരു സ്റ്റേഷൻ വാഗണിൻ്റെ സ്റ്റിക്കർ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് കാണാനുള്ളത് വണ്ടിയുടെ എൻജിനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റഡോറിൻ്റെ എൻജിനാണ് വാങ്ങിത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റും ആ ഒരു പാർക്ക് ലൈറ്റും എല്ലാം അംബാസഡറിൽ കാണുന്ന ആ ഒരു സെയിം സ്റ്റാൻഡേർഡ് സൈസിലുള്ളതാണ് വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ജീപ്പുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ലോക്കാണ് ഇതിനും വരുന്നത്. ഇതൊന്ന് പുള്ള് ചെയ്തതിന് ശേഷം നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കാം. ഈ ഒരു ബോണറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിലെല്ലാം കാണുന്ന ടൈപ്പ് ഒരു ലോക്ക് ഇതിൽ കാണാം. പിന്നെ ഈ ഒരു വാഹനത്തിന് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1797 cc മെറ്റഡോറിൻ്റെ D301E2 എന്ന് പറയുന്ന എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 10.8 m³/kg അറ്റ് 2300 rpm ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 44 bhp അറ്റ് 3800 rpm. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിലെ ഒരു എയറോണ് കാണാൻ കഴിയും. പഴയ വാഹനങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ആ ഒരു സൗണ്ടോട് കൂടിയ ഒരു ഹോണും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഡ്രൈവർ ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി നോക്കാം. ഡോർ തുറന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഡ്രൈവർ സീറ്റിന് താഴെയായിട്ട് ഒരു ഹാൻഡ് ബ്രേക്കാണ്. അതിലേക്ക് കയറിയിരിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റീറിംഗ് കാണാം. നടുക്ക് HM എന്ന് പറയുന്ന എംബ്ലത്തോട് കൂടി രണ്ട് സൈഡിലും ഹോണെല്ലാം വരുന്നത്. അതിന് മുമ്പിലായിട്ടാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. മീറ്റർ കൺസോളിൽ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ഓയിലിൻ്റെ പ്രഷർ വരുന്നുണ്ട്. പിന്നെ ആംബിയൻ്റ് ഒരു മീറ്ററും അതിന് താഴെ കാണാം. തൊട്ടടുത്ത് തന്നെ ഹീറ്ററിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റുകൾ പഴയ വാഹനങ്ങളിൽ കാണുന്ന ഒരു ലൈറ്റാണ്. നല്ല മനോഹരമായ ലൈറ്റ്, ഇപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ കൂളിംഗ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻഡിക്കേഷൻ ലോഗ് ഉണ്ട്. പിന്നെ കുറച്ച് സ്വിച്ചുകളൊക്കെ എടുത്ത് നമുക്ക് കാണാൻ കഴിയും. എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും ആ ഒരു ഭാഗത്ത് തന്നെയാണ് വരുന്നത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻട്രലായിട്ട് മിറർ കാണാം. തൊട്ടടുത്തായിട്ട് സൺഷെയ്ഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ആ ഒരു ഡോറിൻ്റെ പാറ്റേണിൽ വരുന്ന അതേ ഡിസൈനിലാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു ടോപ്പ് ലൈറ്റ് കാണാം. ഗ്ലാസ്സിലെല്ലാം ചെറിയൊരു ലൈറ്റ് കൂളിംഗ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. പിന്നെ ഇതിൻ്റെ ആ ക്വാർട്ടർ ഗ്ലാസ് തുറക്കുന്ന ഒരു ഭാഗം നോക്കും. ഈ ഒരു ഡിസൈൻ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ലോറിയിൽ കണ്ടിട്ടുണ്ട് ടാറ്റയുടെ. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ വൈൻഡർ എല്ലാം നോക്കുകയാണെങ്കിൽ ആ അംബാസഡറിൽ വരുന്ന ആ ഒരു സെയിം ആണ് ഹാൻഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ സ്മൂത്താണ് സംഭവം വരുന്നത് കേട്ടോ. ഡോർ ഓപ്പൺ ചെയ്യുന്നതും ആ സെയിം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡറിൽ വരുന്ന അത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഗിയർ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമിലാണ് ഗിയർ വരുന്നത്. 4-speed ഗിയർ ബോക്സാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ ഫ്രണ്ടിലേക്കാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ടോപ്പ്. പിന്നെ റിവേഴ്സ് ഏറ്റവും ബാക്കിലേക്കുള്ള പൊസിഷനിലാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഒരു എംബ്ലം നമ്മൾ ആ സ്റ്റിയറിങ്ങിൽ കാണുന്നുണ്ട്. ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു എംബ്ലത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് വേറൊരു മോഡലായിരുന്നു, രണ്ട് സൈഡിലായിട്ടായിരുന്നു വന്നിരുന്നത്. ബാക്കിലെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കുന്ന ഒരു സമയത്ത് ബാക്കിലെ സീറ്റും നല്ലൊരു കുഷനുള്ള സീറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ബാക്കിലെ സീറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേഷൻ വാഗണുമായിട്ട് ഒന്ന് പോയി നോക്കാം. ആ
ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ മെറ്റഡോറിൻ്റെ എൻജിന് ചെറിയൊരു തണുത്ത സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ ഹീറ്റർ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്യാമറയുടെ പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റ് വ്യൂ പ്രൊവൈഡ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ആക്കിംബയുടെ കൈ കൊടുത്തതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ട്രക്കർ സ്റ്റേഷൻ വാഗണിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.